ഇന്ത്യയുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന നിയമങ്ങൾ അവിടെ കൊണ്ടുവരുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്ന ആളുകളെ വോട്ട് ചെയ്ത് ഏൽപ്പിച്ചാൽ മതി. ഇതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് നടത്തണം. വ്യഭിചാരത്തിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്കെതിരായി നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നമ്മുടെ രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഇന്ത്യ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ തീർത്തും പറയുന്നു, ഫാസിസ്റ്റുകൾ അധികാരത്തിലുള്ളവരത് ഉത്തരാഖണ്ഡിലും അസമിലും. ഇപ്പോൾ തന്നെ യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്നു. ഭാഗികമായി മുസ്ലിമീങ്ങളുടെ മദ്രസകൾ അടച്ചുപൂട്ടിച്ചു. പല നിലക്കുള്ള പ്രതിസന്ധികൾ വരാൻ പോയി. നിക്കാഹ് നടത്താൻ പാടില്ല. വിവാഹങ്ങളൊക്കെ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് നടത്തണം. വ്യഭിചാരത്തിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്കെതിരായി നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്ന വെള്ളിയാഴ്ച ആണ്, ജുമാൻ്റെ ദിവസമാണ്. വേറെ ജുമാ ഒഴിവാക്കാനുള്ള ഫത്വ കൊടുത്തിട്ടുണ്ട്. ജുമാ ഒന്നും ഒഴിവാക്കണ്ട, എല്ലാത്തിനും വോട്ട് ചെയ്യാനുള്ള സമയം ഇഷ്ടം പോണുണ്ട്. അപ്പം അതുകൊണ്ട് ജുമായക്ക് നിർവഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ വോട്ട് രേഖപ്പെടുത്തണം. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഇന്ത്യയുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന നിയമങ്ങൾ അവിടെ കൊണ്ടുവരുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്ന ആളുകളെ വോട്ട് ചെയ്ത് ഏൽപ്പിച്ചാൽ മതി. അവിടെ ഭരണഘടനക്കെതിരായി നീങ്ങുമ്പോൾ കട്ടൻ ചായ കുടിച്ച് ബിരിയാണിയും കഴിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്ന ആൾക്കാരെ എം പി ആക്കാൻ നിൽക്കണ്ട. അതിനെ പ്രതികരിക്കാൻ, ശക്തമായി പ്രതിരോധിക്കാൻ പറ്റുന്ന ആൾക്കാരെ തന്നെ വോട്ട് ചെയ്ത് ഏൽപ്പിച്ചാൽ മതി. അത് ആരാന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഏതായിരുന്നാലും നമ്മുടെ രാജ്യം രക്ഷപ്പെടണം. ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കണം. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കണം. നമുക്ക് മത സ്വാതന്ത്ര്യം വേണം. അതൊക്കെ നിലനിൽക്കാൻ ആവശ്യമായ ജനാധിപത്യ സംവിധാനത്തെ നമ്മളൊക്കെ ശക്തിപ്പെടുത്തണം എന്നുകൂടി ഈ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തി